قدرته سبيل القدس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم في الحديث القدسي الذي يحكي عن الله لا يزال عبدي يتقرب إلي بالنوافل بعدما افترضت عليه حتى أكون سمعه الذي يسمع به وبصره الذي يبصر به ويده التي يمشي يبطش بها ورجله التي يمشي بها لئن سألني لأعطيته ولئن استعاذني لأعيذنه صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فروى الجيش بالمدد إني وإن سامني ظيم يربعني أقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ومن تكن برسول الله نصرته إن تلقه الأسد في أعجامها تجمي ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സാധാതുക്കൾ
എന്റെ പ്രിയപ്പെട്ട കരണിന്റെ ഘട്ടങ്ങളായ വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. സന്ദർഭോചിതമാവണമല്ലോ നമ്മുടെ പ്രവർത്തനം മുഴുവനും. നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിറുൻ അലാ കുല്ലി ഷൈ, എല്ലാ വസ്തുവിനും കഴിവുള്ളവനാണ്. അല്ലാഹുവിന് കഴിയാത്ത ഒന്ന് ഇല്ല. എന്നാൽ അല്ലാഹുവിന്റെ തൗഹീദ് അവനുദ്ദേശിച്ച ഓരോ ആളുകളിലേക്കും നേരിട്ട് അല്ലാഹു കൊടുത്തില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് കൊടുത്തതുപോലെ എല്ലാ വ്യക്തികൾക്കും തൗഹീദ് നേരിട്ട് കൊടുക്കാനും പഠിപ്പിക്കാനും അല്ലാഹുവിന് കഴിവുണ്ട്. പക്ഷേ അല്ലാഹു അത് ചെയ്തില്ല, മറിച്ച് ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞതിൽ വച്ച് ഏറ്റവും ഉത്തമമായത് എന്ന കലിമയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആദം നബി അലൈഹി സലാം മുതൽ ലക്ഷത്തിൽ പരം അംബിയാ മുർസലുകളെ അയച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ തൗഹീദ് അവൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്. അത് സ്വീകരിച്ചവരും ഉണ്ട്, സ്വീകരിക്കാത്തവരും ഉണ്ട്. അങ്ങനെ അമ്പിയാക്കളുടെ ശൃംഖല അവസാനിക്കുന്നത് ഖാതിമുൽ അംബിയായി സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണല്ലോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഉബക്കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതിമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷന്റെയും പിതാവ് അല്ല. അവിടുത്തെ ആൺകുട്ടികളൊക്കെ നേരത്തെ മരിച്ചു. പ്രായപൂർത്തിയെത്തിയ ഒരൊറ്റ പുരുഷനും അല്ലാഹുവിന്റെ റസൂലിന് മക്കളായി ഇല്ല. അങ്ങനെ ആരുടെയും ഒരു പുരുഷന്റെ പിതാവ് അല്ല എന്ന് പറഞ്ഞിട്ട് വലാക്കിൻ, പക്ഷേ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലാണ്, വഖാതിമൻ നബിയീൻ എല്ലാ നബിമാരുടെയും അവസാനത്തെ നബിയുമാണ് എന്ന് പറഞ്ഞു. എന്താണ്, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചവർ, മലയാളം പഠിച്ചവർ, കിതാബോദിയവർ എല്ലാവർക്കും അറിയാം ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഇങ്ങനെ എന്ന് പറയണമെങ്കിൽ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ ഇസ്തുസിനെയാണ് ഒന്ന് ഒഴിവാക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ശാരീരികമായി ആരുടെയും പിതാവ് അല്ല. ശാരീരികമായി ഒരു പുരുഷന്റെയും പിതാവ് അല്ല. അതേസമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആത്മീയമായി ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരുടെയും മുഴുവൻ സ്ത്രീകളുടെയും പിതാവ് ആണ്. അല്ലാഹുവിന്റെ റസൂൽ റസൂലാണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ പിതാവാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഘടകം, ഒന്ന് ജഡം, മറ്റൊന്ന് ആത്മാവ്, ഈ രണ്ട് ഘടകത്തിൽ വച്ച് ശ്രേഷ്ഠതയുള്ളത് ആത്മാവിനാണ്. ആത്മാവ് ഇവിടെ നശിക്കുന്നില്ല. ആത്മാവ് ജഡത്തിൽ നിന്ന് വിട്ടുപോയാൽ ജഡത്തെ ഭൂമിയുടെ ഉള്ളിലേക്ക് വെക്കുന്നു. ആത്മാവ് ആ സമയത്തെല്ലാം ഉണ്ട്. ഈ ആത്മാവിന് ശക്തി കൊടുക്കാൻ, വെളിച്ചം കൊടുക്കാൻ, ഭക്ഷണം വെള്ളവും കൊടുക്കാൻ പരിപാടികൾ വേണം. നമ്മുടെ ഭൗതികമായ ജീവിതം സന്തോഷകരമായി തീരാൻ ഇവിടെ ഭരണ സംവിധാനമുണ്ട്. വെള്ളം കിട്ടാൻ വാട്ടർ സപ്ലൈയുടെ മന്ത്രിയുണ്ട്, അതിന്റെ വകുപ്പുകളുണ്ട്. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മറ്റൊരു മന്ത്രിയുണ്ട്, വകുപ്പുകളുണ്ട്. നിയമങ്ങൾ കൊണ്ടുവരാൻ നിയമമന്ത്രിയുണ്ട്. ഇങ്ങനെ ധാരാളം വകുപ്പുകൾ ഇവിടെ നിർവഹിക്കുന്നതിന് അതിന്റേതായ മന്ത്രിമാരും സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും, അങ്ങനെ പ്രധാനമന്ത്രി തൊട്ട് താഴെക്കടയിലുള്ള ഓഫീസിലെ ചെറിയൊരു ക്ലർക്ക് വരെ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ഭൗതികമായ ലോകത്തെ ഇവിടെ നിലനിർത്തുന്നത്. അല്ലേ? ഒരാൾക്ക് വീട്ടിലേക്ക് ലൈറ്റ് കിട്ടണം, കറണ്ട് കിട്ടണമെങ്കിൽ നേരിട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്താൽ പറ്റില്ല. അത് നമ്മുടെ പ്രദേശത്തുള്ള ഓഫീസിൽ കൊടുത്ത് അവരിൽ നിന്ന് മേൽപോട്ട് മേൽപോട്ട് പോയി ചീഫ് എഞ്ചിനീയർ വരെ എത്തേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. നമ്മുടെ ഭൗതികമായ എല്ലാ സുഖത്തിനും സംവിധാനമുണ്ട്. ഈ സംവിധാനം കൃത്യമായി വന്നാൽ ജീവിതം ശരിയാവും. അതിൽ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നടന്നാൽ അത്രമാത്രം കേടുവരും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ഈ നശ്വരമായ ഭൗതിക ശരീരത്തിന്റെ വെള്ളവും വെളിച്ചവും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ചെയ്യാൻ ഇത്രയും വലിയ ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം ലൈസ ഫില്ലം കാണി അബുദമിമാക്കാൻ ഇമാം വതാലി തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ സംവിധാനം വലിയ സംവിധാനമാണ്. ഈ ഭൗതിക ലോകം നടക്കുന്നതിന് അല്ലാഹു വെച്ച വലിയ വലിയ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം വലിയ സംവിധാനമാണ്. അതിന്റെ അപ്പുറത്തന്നെ ഒരു സംവിധാനം ഇല്ല. അത്രയും വലിയ സംവിധാനമാണ് അല്ലാഹു തആല ഇവിടെ ഭൗതികമായ ലോകത്തിന് വേണ്ടി വെച്ചിട്ടുള്ളത് എങ്കിൽ
ഈ ഭൗതിക ശരീരത്തെക്കാൾ ഭൗതിക ജഡത്തെക്കാൾ ഏറ്റവും വില പിടിച്ച നമ്മുടെ ആത്മാവിനെ ഭരിക്കാൻ ഇവിടെ സംവിധാനം വേണ്ടേ? അതിന് പഞ്ചായത്ത് ഓഫീസർമാര് വേണ്ടേ? കോർപ്പറേഷൻ വേണ്ടേ? അതിന്റെ അപ്പുറത്ത് മണ്ഡലവും അതിന്റെ അപ്പുറത്ത് കേന്ദ്രവും അങ്ങനെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഇതെല്ലാം വേണ്ടേ? നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും വേണം. ഭൗതിക സംവിധാനത്തെക്കാൾ കൂടുതൽ വലിയൊരു സംവിധാനം മനുഷ്യന്റെ ആത്മാവിനെ ഭരിക്കുന്നതിന് വേണം. ആത്മാവ് അല്ലാഹു പറയുന്നു, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ചേർന്ന് വരണ്ടിരിക്കുന്നു, ചളി പുരണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയം വൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം കറുത്തുപോയ ആളുകൾ അവർക്ക് വലിയ പരാജയമാണ്. അങ്ങനെ ഹൃദയം കറുത്തുപോയ, ഹൃദയത്തിൽ ചളി പുരണ്ട, ഹൃദയത്തിൽ ചേർന്ന് പുരണ്ട ആളുകളെ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ അല്ലാഹുമ്മ അനത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ. അല്ലാഹുവിനോട് നാം ചെയ്യുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ആത്തി നഫ്സി തഖ്വാഹ, എന്റെ ശരീരത്തിന് അതിന്റെ തഖ്വ നീ തരണം. വസക്കിഹ, എന്റെ നഫ്സിനെ എന്റെ ആത്മാവിനെ നീ ശുദ്ധിയാക്കി തരണം. وَإِنَّكَ خَيْرُ مَنْ زَكَّاهَا, അതിന് ശുദ്ധിയാക്കുന്നവരിൽ വെച്ച് ഖൈറു നീയാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നാം ചോദിക്കുന്നു. ഇതിന് ഒരു വലിയ നേതൃത്വം വേണ്ടേ? ആ നേതൃത്വം എല്ലാറ്റിന്റെയും മേലെയുള്ള നേതൃത്വം സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നത് കേട്ടോ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കിഹിം. വളരെ വ്യക്തമായി അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്തു, ഏറ്റവും വലിയ ഗുണം ചെയ്തു. എപ്പോൾ? നിങ്ങൾക്ക് മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ ഉള്ള അതിമഹത്തായ റസൂലിനെ അയച്ചു തന്നപ്പോൾ. റസൂൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവരെ ആത്മാവിനെ ശുദ്ധിയാക്കി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ചു തരിക മാത്രമല്ല, വയുസക്കീഹിം അവരെ ശുദ്ധീകരിക്കുന്നു. മറ്റൊരായത്തിൽ കാണാം, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ, ഓ നബിയെ തങ്ങൾ അവരുടെ മുതലിൽ നിന്ന് സദഖ വാങ്ങണം, സകാത്ത് വാങ്ങണം. എന്നിട്ട് എന്താണ് അതിന്റെ ലക്ഷ്യം? തുതഹ്ഹിറുഹും ബിഹാ തങ്ങൾ അവരെ ശുദ്ധിയാക്കും, കൂടുതൽ ശുദ്ധിയാക്കും, അവർക്ക് ആത്മീയ ശുദ്ധീകരണം തങ്ങൾ കൊടുക്കും. അങ്ങനെ ഈ ലോകത്ത് ഭൗതികമായ ഭരണത്തിന് നേരാവുണ്ട് എങ്കിൽ
അത് തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവാണ്, മാറി മാറി വരുന്ന നേതാവാണ്. ഇന്ത്യൻ പ്രസിഡന്റ് കൊല്ലങ്ങൾ കഴിയുമ്പോൾ മാറിപ്പോകുന്നു, അമേരിക്കൻ പ്രസിഡന്റ് മാറിപ്പോകുന്നു, ഈ ഭൗതിക ലോകത്തിന്റെ പ്രസിഡന്റ് മാറിപ്പോകുന്നുവെങ്കിൽ ആത്മീയ ലോകത്തിന്റെ പ്രസിഡന്റ്, ആത്മീയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം മാറുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായി അല്ലാഹു സുബ്ഹാനഹു വതആല നബി തങ്ങളെ അയച്ചു. അവിടുത്തെ ശുദ്ധീകരണം, അവിടുത്തെ നിയന്ത്രണം, അവിടുത്തെ നോട്ടം, അവിടുത്തെ ഉപദേശം, അതാണ് ഖിയാമത്തുനാൾ വരെ ഇവിടെ ഉള്ളത്. ഉപദേശം നടത്താൻ, നടപ്പിൽ വരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ അധികാരികളെ വെച്ചു. എന്റെ സമുദായത്തിൽപ്പെട്ട ഇസ്രായേലിന്റെ പ്രവാചകൻ പോലെയാണ്. ബനു ഇസ്രായേലിൽ എത്രയോ നബിമാര് വന്നു, നബി തങ്ങളുടെ ഉമ്മത്തുകളിൽ അങ്ങനെ നബി വരാൻ പാടില്ല, വരുന്നതും അല്ല, വരുമെന്ന് വിശ്വസിക്കാൻ പാടില്ല, സംശയിക്കാൻ പോലും പാടില്ല. അപ്പോൾ ആ നബിമാർക്ക് പകരം ആരാണ്? എന്റെ ഉമ്മത്തിന്റെ ബനൂ ഇസ്രായേലിൽ ധാരാളം അമ്പിയാക്കൾ വന്നതുപോലെ ആ അമ്പിയാക്കളുടെ പകരം എന്റെ എന്റെ ഉമ്മത്തിലെ വലമാക്കളാണ്, വലമാക്കളാണ് ബഹുമാനപ്പെട്ട അൽ അയ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമുകൾ. നോക്ക്, നാല് മദ്ഹബിന്റെ ഇമാമുകൾ. അതുപോലെ ആത്മീയ ലോകത്ത് നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മെ ഭരിക്കുന്ന വലിയ വലിയ കുത്തുബുകൾ, അറിയപ്പെട്ട ആറ് കുത്തുബുകൾ, അതിന്റെ നേതാവ് കുത്തുബുൽ അഖ്താബ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖുദ്ദസല്ലാഹു സർഹു വനഫഅനാ ബിഹി, പിന്നീട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു, അതുപോലെ സയ്യിദ് അഹമ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു, ശൈഖ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. അതേപ്രകാരം കുതുബുൽ ഔലിയായി അബുൽ ഹസൻ ശാദരി റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കുതുബുകളെ എല്ലാം ഓരോ നാട്ടിലേക്കും അയച്ചു, ഓരോ തലത്തേക്കും അയച്ചു. കൂട്ടത്തിൽ അല്ല കുതാബ് സിത്ത, അറിയപ്പെട്ട ആറ് കുതുബുകളിൽ ഒരു കുതുബ് അജ്മീർ ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജാ മുഹീറുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട ഔദുൽ അറം തന്റെ സിറുൽ അസ്റാർ എന്ന കിതാബിൽ പറയുകയാണ്, ഇത്തമഴ്ത്തു അന വശൈഖ് മുഈനുദ്ദീൻ ഫി ജബലി മിൻ അൽജിബാലി, ഞാനും മുഈനുദ്ദീൻ ചിത്തിയും ഒരു പർവ്വതത്തിൽ ഒരുമിച്ച് കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഖാല ശൈഖ് മുഈനുദ്ദീൻ ഇന്നി ഉരീദു അൻ അജീഅ മഅക ഇലാ ബഗ്ദാദ്, ോട് പറഞ്ഞു, ഞാനൊന്ന് ബഗ്ദാദിലേക്ക് വരട്ടെ, നിങ്ങളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് അയച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ ഉടനെ ഇന്ത്യയിലേക്ക് പോകണം എന്ന് പറയുകയും
ഖാജമുഹീറുദ്ദീനുൾചിസ്തീതങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനുൽ ഹിന്ദ് സുൽത്താനുൽ മലിക്കുൽ ഹിന്ദ് എന്ന നാമത്തോടുകൂടി ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ട് ഭരണം നടത്തി. ആ സുൽത്താനുൽ ഹിന്ദിന്റെ രണ്ട് പ്രധാനപ്പെട്ട മുരീദുമാർ, ഒന്ന് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നല്ല വീടും നല്ല സൗകര്യവുമെല്ലാം ലാഹിറിൽ വെച്ചതോടുകൂടെ ആ ഔലിയാക്കളെ തർബിയത്ത് ചെയ്യുന്ന ആളായിരുന്നു. മറ്റൊരു മുരീദ് അമീറുദ്ദീൻ നാഹൂരി, ബഹുമാനപ്പെട്ട ഹജാത്തങ്ങളുടെ മറ്റൊരു മുരീദ് ഹമീദുദ്ദീൻ ഉന്നാഗൂരി. അദ്ദേഹം വീട് നിർമ്മിച്ചിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ ജീവിക്കുകയായിരുന്നു. ഇന്നും അതാ ജയ്പൂരിനടുത്ത നാഗൂർ ഷരീഫിൽ പോയാൽ, നിങ്ങളറിയുന്ന നാഗൂരല്ല, ജയ്പൂരിനടുത്ത നാഗൂരിൽ പോയാൽ അവിടുത്തെ കബർ സ്ഥിതി ചെയ്യുന്നത് ഒരു മരത്തിന്റെ വള്ളിയുടെ ചുവട്ടിലാണ്. അദ്ദേഹത്തിന് മറുപടി ചെയ്ത അന്ന് കുഴിച്ചിട്ട വള്ളി അത് പടർന്ന് ഒരു മരം പോലെ ആയിരിക്കുന്നു. അവിടുത്തെ ജീവിതകാലത്ത് വീട് നിർമ്മിച്ചിട്ടില്ല, അവിടുത്തെ ജീവിതകാലത്ത് മരത്തിന്റെ ചുവട്ടിൽ മാത്രം ജീവിച്ചു. അതേസമയത്ത് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി നല്ല വീടും നല്ല വീട്ടിൽ താമസവുമാക്കി. ഇതിന്റെ അർത്ഥമെന്താണ്? വിലായത്ത് എന്ന് പറയുന്നത് വീട്ടിൽ താമസിക്കലുകൊണ്ടോ താമസിക്കാതിരിക്കലുകൊണ്ടോ അല്ല. നല്ല വീട്ടിൽ താമസിച്ചാലും വലിയ വലിയ ആവാം, തീരെ വീട്ടിൽ താമസിച്ചില്ലെങ്കിലും വലിയ ആവാം. കീറിപ്പറിയ വസ്ത്രം ധരിച്ച എല്ലാവരും വലിയ ആവണമെന്നില്ല. അതേസമയത്ത് എത്ര ചെടകുത്തിയ ആളുകളാണ് അഹ്ബറ, മണ്ണ് പുരണ്ട ആളുകൾ. മണ്ണ് പുരണ്ട് കുടിക്കാൻ സമയമില്ലാതെ, മുടി വെട്ടിക്കാൻ സമയമില്ലാതെ, വാർഡുമക്കാൻ സമയമില്ലാതെ, കൈനഖം മുറിക്കാൻ സമയമില്ലാതെ അങ്ങനെയുള്ള ചിലരുണ്ട്. മധുഭോഴിമ്പിൽ ബാബു ഗേറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെ ആട്ടി ഓടിക്കപ്പെടും. എന്നാൽ ലൗഅഖസമ അലല്ലാഹി ലഅബറഹൂ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവര് വലിയ തലമുള്ളവരാണ്. ഒരു സത്യം ചെയ്തവർ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അതിനെ നടപ്പിൽ വരുത്തും. തമിഴ്നാട്ടിൽ ഗുണം കൂടി വസ്താൻ എന്നൊരാളുണ്ടായിരുന്നു. തഞ്ചാവൂരിലെ ഭരണാധികാരി ഒരിക്കൽ വിധിച്ചു, എന്റെ മരണത്തിന്റെ പരിധിയിൽ യാചകന്മാരെ കാണാൻ പാടില്ല, അതുകൊണ്ട് എല്ലാ യാചകന്മാരെയും എല്ലാ റോട്ടിലൂടെ നടക്കുന്നവരെയും പിടിച്ചുകൊണ്ടുവരണം. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഗുണം കൂടി വസ്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹോട്ടലിന്റെ പിന്നിൽ പോയി ആളുകള് ഭക്ഷണം കഴിച്ച് ബാക്കിയാക്കി എറിഞ്ഞുകളയുന്ന ഇലയിൽ നിന്ന് ചിലപ്പോൾ എടുത്ത് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അത്രയും എളിമ ജീവിതമുള്ള ആൾ അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ഒരു റൂമിലേക്കം കൂട്ടി ആക്കി എല്ലാ യാചകന്മാരെയും റൂമിൽ ഓരോ സെപ്പറേറ്റ് റൂമിലിട്ടടച്ചു. ആ റൂമിന്റെ ഉള്ളിൽ അവർക്ക് കുടിക്കാനുള്ള കള്ള്, വ്യഭിചരിക്കാനുള്ള പെണ്ണ്, മറ്റുള്ള ഭക്ഷണ സാധനം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സത്യസന്ധന്മാരാരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും കൂടിയാണ് രാജാവ് ഇത് ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരം പെടുത്തു നോക്കുമ്പോൾ ഗുണം കൂടി വസ്താനെ റൂമിൽ കാണാനില്ല. അടച്ചിട്ട റൂം എവിടെയാണ് പോയതെന്ന് കാണുന്നില്ല. ജയിൽ വാട്ടന്മാർ പരിഭ്രമിച്ചു വേഹാറായി. രാജാവിന്റെ മുമ്പിൽ അവർ പരാജയപ്പെട്ടു. അങ്ങനെ രാജാവും പ്രജകളും എല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഗുണം കൂടി മസ്താൻ എന്ന് പറയുന്ന മഹാനവർകൾ കൈയിന്റെ അടിയിൽ ഒരു രോമം വെച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹത്തിന്റെ തമിഴ് ഭാഷയിലുള്ള പാട്ടുകളാടിക്കൊണ്ട് നിന്റെ
രാജാവിനോട് പറയുന്നു, നിന്റെ ഈ വിഭവങ്ങളും സൗകര്യങ്ങളും എന്റെ കയ്യിലുള്ള ഒരു രോമത്തിന് പോലും തുല്യമല്ല, അതുകൊണ്ട് എന്നെ നീ കൊടുക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വരുന്നു. റൂമ് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കള്ളും ഒരു പെണ്ണും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതോളം കൂടി മത്താൻ പോയി രാജാവ് അമ്പരന്ന് പോയി. നാലഞ്ച് ബൂട്ടുകൾ കൂട്ടിയ ഈ ജയിലിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോയി എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയല്ലാതെ നിർവാഹമില്ല. ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പുറത്തുപോയി? ഒടുക്കൂടി വസ്താൻ പറഞ്ഞു, അതിപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ അഖിലലോക ശ്രദ്ധാവായ അല്ലാഹുവിൽ വിശ്വസിക്കുക, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുക, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ആരെങ്കിലും തഖ്‌വ ചെയ്താൽ ഏത് പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്നും ഏത് ജയിലിന്റെ ഉള്ളിൽ നിന്നും ഏത് കെട്ടിന്റെ ഉള്ളിൽ നിന്നും അവർക്ക് വരാനുള്ള വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും എന്ന് അറിയിക്കുന്ന ആയത്തോതിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഇതിനെന്താണ് വഴിയെന്ന്? ഉടനെ പറഞ്ഞു, നിന്റെ സ്വമനസ്സാലെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇതിന് വഴിയുണ്ട്. രാജാവ് ഒരു വീട് ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ അത് ഇതിനൊന്നും നടക്കണ്ട. അവര് പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, നിന്നെ ഹിദായത്താക്കാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചതാണ്, നീ ഹിദായത്തായി, ഞാനിതാ പോകുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വേഗം പോയി. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ദൃഷ്ടിയിൽ മോശപ്പെട്ടതായി തോന്നുന്ന ജീവിതക്കാരുണ്ട്. അതുകൊണ്ട് അലക്കാത്തവരൊക്കെ വലിയാണെന്നോ പത്രം കഴുകാത്തവരൊക്കെ വലിയാണെന്നോ അർത്ഥമില്ല. അതേസമയത്ത് ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല, നല്ല അഴകുള്ള വസ്ത്രം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖുത്ബ ഓതുന്ന ആൾ ഖതീബ് നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം, നല്ല നീളക്കുപ്പായം ഇടണം, നല്ല തലേക്കെട്ട് കെട്ടണം, അതിന്റെ മുകളിൽ വേറെ ഒരു വിരിപ്പിടണം. ഇതൊക്കെ ഖതീബുമാരോട് കൽപ്പിച്ചു, നമ്മളോടും പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കണം, എല്ലാ ദിവസവും നിങ്ങൾ ശുദ്ധീകരിക്കണം, നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ കൈനഖം മുറിക്കണം, നിങ്ങളുടെ കക്ഷത്തെ രോമം വടിക്കണം, നിങ്ങളുടെ ഗുഹ്യത്താഴത്തെ രോമം ആഴ്ചയിലൊരിക്കൽ വടിക്കണം, അങ്ങനെ നിങ്ങൾ വൃത്തിയായി ശുദ്ധിയുള്ളവരായി നടക്കണം. ഇബ്രാഹിം നബിയുടെ പ്രത്യേക സുന്നത്തിൽപ്പെട്ടതാണ് ആഴ്ചയിലൊരിക്കൽ കൈനഖം മുറിക്കുക, കക്ഷത്തെ രോമം പഠിക്കുക, ഗുഹ്യത്താഴത്തെ രോമം പഠിക്കുക. ഇതെല്ലാം വലിയ സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്ത് വൃത്തിയായി അകലെ നടക്കണമെന്ന് നമ്മോട് കൽപ്പിച്ചു. ആകയാൽ ഈ വസ്ത്രം, ഒരാൾ നല്ല വസ്ത്രം ധരിച്ചാൽ അയാൾ മോശപ്പെട്ട ആളാവുകയില്ല, ഒരാൾ മോശമായ വസ്ത്രം ധരിച്ചാൽ അയാൾ മോശമായി കൊള്ളണമെന്നില്ല, അയാൾ നന്നാവണമെന്നുമില്ല. പിന്നെ എവിടെയാണ് നന്നാകുന്നത്? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്‌വ ഇവിടെയാണ്. ഈമാൻ ഇവിടെയാണ്, ഈമാൻ കൽബിലാണ്. അപ്പോ കൽബ് ശുദ്ധിയാവണം, ഹൃദയം ശുദ്ധിയാവണം. അതിന് അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തിനെ കാണിച്ചു തന്നു, സഹാബത്ത് താബിഈകളെ കാണിച്ചു തന്നു, അഇമ്മത്ത് മുജ്തഹിദുകളെ കാണിച്ചു തന്നു, അതിനുശേഷം ആരിഫീങ്ങളായ ഔലിയാക്കളെ തന്നു, അതിനുശേഷം ഔലിയാക്കളെ തന്നു. അങ്ങനെ ശരീഅത്ത് മുറുകെ പിടിക്കുന്നവർ മാത്രം, ശരീഅത്ത് മുറുകെ പിടിക്കാത്ത ഒരൊറ്റ ശൈഖിനെയും സ്വീകരിക്കാൻ പാടില്ല. ഖുത്ബുൽ അഖ്താർ
മൊഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്റെ ഫുത്വഉൽ ഗൈബിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, അൽ മഖാലത്തുൽ ഊല ഫീമാ ലാ ബുദ്ദ ലികുല്ലി നസ്, എല്ലാവർക്കും അനിവാര്യമായ മൂന്ന് കാര്യം ഏതാണ്? ഒന്ന്, അമ്റുൻ യംതസിലു, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വെളിപ്പെടുക. അള്ളാഹുവിൻ നിരോധിച്ചത് വെടിയുക, കൽപ്പന സ്വീകരിക്കുകയും നിരോധിച്ചത് വെടിയുകയും. രണ്ടാമത്തത് അള്ളാഹുവിന്റെ പ്രതാപം കദറിലും വിശ്വസിക്കുക. മൂന്നാമത്തത് അള്ളാഹുവിന്റെ അള്ളാഹിലും കദറിലും വിശ്വസിക്കുക. അപ്പോൾ ശരീഅത്തിന്റെ മുഴുവൻ നിയമങ്ങളും പാലിക്കണം. അതാണ് ബൈഅത്ത്, ശൈഖന്മാരുമായുള്ള ബൈഅത്ത് ഉടമ്പടി. ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു യുബായിഉനക, ഓ നബിയെ തങ്ങളടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വന്നാൽ, ഉടമ്പടി ചെയ്യാൻ വന്നാൽ എങ്ങനെ? അലാ അല്ലാ യുശ്രികുന ബില്ലാ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുകയില്ല. വലാ യസ്നീന, വ്യഭിചരിക്കുകയില്ല. വലാ യസ്രഖന, കക്കുകയില്ല, കളവ് നടത്തുകയില്ല. അങ്ങനെ വ്യഭിചാരമോ കളവോ മറ്റ് കുറ്റകൃത്യങ്ങളോ ഒന്നും ചെയ്യുകയില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ട് തങ്ങളെടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വന്നാൽ ഫബായനുല്ല, ബൈഅത്ത് ചെയ്യണം, ഉടമ്പടി ചെയ്യണം. അതാണ് ബൈഅത്ത്, ശരീഅത്തിന്റെ എല്ലാ കൽപ്പനകളും സ്വീകരിക്കുന്ന മഹാമശായിഖന്മാർ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖാബ് തങ്ങളെ പോലെ, അവരൊക്കെ ശരീഅത്ത് മുറുകെ പിടിച്ചവരാണ്. അഹമ്മദുൽ കബീറുടെ ഫായിദങ്ങൾ ശരീഅത്ത് മുറുകെ പിടിച്ചവരാണ്. ഹാജാട്ടങ്ങൾ ശരീഅത്ത് മുറുകെ പിടിച്ചവരാണ്. അങ്ങനെ ശരീഅത്തിന്റെ നിയമം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ യാതൊരു കേടുമില്ലാതെ, ഹസദ് ഇല്ല, കിബ് ഇല്ല, ഉജ്ബ് ഇല്ല, അകപ്പെരുമ അഥവാ ഉൾനാട്യം ഇല്ല, ഓ ഞാനിപ്പോൾ തരക്കേടില്ല, ഞാൻ സ്വസ്ഥകാരനാണ്, ഞാൻ ഔലിയാക്കളിലൂടെ ആത്മാവ് ശുദ്ധീകരിക്കാൻ അർഹതയുള്ള വലിയ മഹാന്മാരിലൂടെയാണ്. അതാണ് ഇവിടെ നമ്മൾ കാതിരിയ തരീഖത്ത്, റിഫാഇയ തരീഖത്ത്, ശാദിരിയ തരീഖത്ത്, നഖ്ഷബന്ദിയ തരീഖത്ത് എന്നൊക്കെ ഇങ്ങനെ തരീഖത്തുകൾ പേര് പറയുന്നത്. തരീഖത്തല്ല, ഒന്നാണ്, എല്ലാം ഒറ്റ തരീഖത്താണ്. തരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസ് തവസ്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടുള്ള വഴി, അതാണ് എല്ലാ മശായിഖന്മാരുടെയും തരീഖത്ത്. ഒരാളിലൂടെ പ്രചരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തരീഖത്ത് എന്നറിയപ്പെടും, വേറെ ഒരാളിലൂടെ പ്രചരിക്കുമ്പോൾ അവരുടെ തരീഖത്ത് എന്നറിയപ്പെടും എന്നല്ലാതെ യാതൊരു വ്യത്യാസവും അടിസ്ഥാനപരമായി തരീഖത്തുകളിൽ ഇല്ല. അതുകൊണ്ട് എന്റെ SSFന്റെ വിദ്യാർത്ഥികളോട്, എന്റെ പ്രവർത്തകരോട്, എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ആദ്യമായും അവസാനമായും നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം. ഹൃദയം ശുദ്ധിയായാൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ആ ഹൃദയം ശുദ്ധിയാവണമെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ സ്വീകരിക്കണം. നമ്മുടെ ആത്മീയ നേതാക്കളായ മഹാന്മാരെ സ്വീകരിക്കണം. അതാണ് ഓസുല്ലാഹുമാൻ പറഞ്ഞത്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ. വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർ.
ഇത് വിശദീകരിക്കാൻ സമയമില്ല. ഇത് രണ്ട് തരം മുരീദാണ്. അൽ മുരീദ് സാലിക്ക്, അൽ മുരീദ് സായിദ്, അൽ മുരീദുൽ വാസിര്. ഇങ്ങനെ മൂന്ന് തരം മുരീദുമാരുള്ളതിൽ വാസിരായ മുരീദിനെ പറ്റിയാണ് എന്റെ മുരീദ് നരകത്തിലില്ല എന്ന് പറഞ്ഞത്. അതിന്റെ ഇടയിൽ സാലിക്കും സായിദുമായ മുരീദിനെ പറ്റിയാണ് എന്റെ മുരീദുകൾ നല്ലവരെങ്കിലെങ്കിൽ നല്ലവൻ ഞാനെന്ന് പറഞ്ഞത്. അഥവാ എന്റെ വഴിക്കവര് നടന്നാൽ, ഞാൻ പഠിപ്പിച്ച വഴിക്ക് നടന്നാൽ തീർച്ചയായും അവര് നല്ലവരായി തീരും, അവര് സ്വർഗത്തിലേക്കെത്തും, അവര് അല്ലാഹുവിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്. ഈ രണ്ടു പേരും തമ്മില് വ്യത്യാസമില്ല, എതിരില്ല. ഒന്ന് അങ്ങെത്തിയിട്ടുള്ള വാസികായ മുരീദിനെ പറ്റിയും മറ്റൊന്ന് അതിന്റെ ഇപ്പുറത്തുള്ള മുരീദിനെ പറ്റിയുമാണ്. അങ്ങനെ ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഔദുൽ ആലമന്റെ മുരീദുമാരായി, റിഫായി ഷെയ്ഖിന്റെ മുരീദുമാരായി, അതുപോലെ മുജദ്ദിദ് അൽ ഫസാനി, القطب الرباني والغوث الصمداني الشيخ احمد السرهندي നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട സ്ഥലമാണ് സർഹിന്ദ് എന്ന് പറയുന്നത്. പഞ്ചാബിലാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ ഫസാനി 2000 കൊല്ലത്തിന്റെ ഇടയിലുണ്ടായ മുജദ്ദിദായ അൽ ഖുതുബ് റബ്ബാനി നഖ്ശബന്ദി തരീഖത്തിന്റെ ശൈഖായ അഹമ്മദ് ഷെയ്ഖ് അഹമ്മദ് സർഹന്ദി റളിയല്ലാഹു അൻഹു ഉണ്ടായത്. പ്രിയപ്പെട്ട മക്കളെ, അദ്ദേഹത്തിന് വലിയ കിതാബുണ്ട്. ആ കിതാബിൽ മക്തൂബാത്ത് ഷെയ്ഖ് സർഹന്ദി എന്ന് കാണാം. വലിയ വലിയ രാജാക്കളിലേക്ക്, പ്രമാണിമാരിലേക്ക്, ആലിമീങ്ങളിലേക്ക് എഴുതിയയച്ച കത്തുകൾ. ആ കത്തുകളിൽ മുഴുവനും പറയുന്നത് നിങ്ങൾ ശരീഅത്ത് മുറുകെ പിടിക്കണം കേട്ടോ, എന്നിട്ട് നിങ്ങളെ കൽബ് ശുദ്ധിയാവണം എന്നാണ്. ശരീഅത്ത് വിട്ടുകൊണ്ട് വലിയൊരാളായി വരണ്ട, ശരീഅത്ത് മുറുകെ പിടിക്കണം, എന്നിട്ട് നിങ്ങളെ കൽബ് ശുദ്ധിയാക്കണം, നിങ്ങളെ ഹൃദയം ശുദ്ധിയാക്കണം, നിങ്ങൾ അല്ലാഹുവിൽ മുഴുവനും അർപ്പിക്കണം എന്ന്. അതാണ് യുസക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ തസ്കീയത്താക്കുന്നത്. ഈ പറഞ്ഞ ഔലിയാക്കളെല്ലാം ആ വിനായത്ത് അവർക്ക് കിട്ടിയത് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട്, യുവാക്കളോട് എല്ലാം പറയാനുള്ളത്, നിങ്ങൾ റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്തിനെ വർദ്ധിപ്പിക്കണം. അതിന് അവിടുത്തെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണം. അവിടുത്തെ മതിൽ അധികമായി പറയും. അതിന്റെ ഉത്ഭവമായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ ഞാൻ ആദ്യമായി നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്ത് അല്ലാഹു പറയുന്നു, വബശ്ശിരില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അന്നലഹും, അവർക്കുണ്ട് കഥമ സിദ്ഖിൻ, സത്യത്തിന്റേതായ യാഥാർത്ഥ്യത്തിന്റേതായ ഒരു സ്ഥാനം എന്ത റബ്ബിയും അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ഒരു കഥമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ സഹീഹിൽ പറയുന്നു, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് നിങ്ങൾക്ക് പിടിവള്ളിയായി ഉള്ളത്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ഇമാം മുസീബി തങ്ങൾ പറഞ്ഞു, ബിസ്റാലന മഅ്സറൽ ഇസ്ലാമി ഇന്നലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി. നമുക്ക് പൊളിഞ്ഞു പോകാത്ത, ഒരിക്കലും തരിപ്പണമാകാത്ത, തകർന്നു പോകാത്ത ഒരു വലിയ അഭയം നമുക്കുണ്ട്, അഥവാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വലാത്ത് ചെല്ലണം. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. നബി തങ്ങളെ മുറുകെ പിടിച്ചോ, അവിടുത്തെ സഹാബത്തിനെ മുറുകെ പിടിച്ചോ, താബിഈകളെയും അയ്മത്തുകളെയും പിടിച്ചോ എന്നാൽ യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. യൗമ നദ്ഉ, നമ്മൾ വിളിക്കും, കുല്ല ഉനാസിൻ, എല്ലാ മനുഷ്യരെയും വിളിക്കും, ബിഇമാമിഹിം, അവരുടെ ഇമാമിനെ ചേർത്തുകൊണ്ട് വിളിക്കും.
أين الشيخ عبد القادر ومن تبعه؟ عبد القادر الجيلاني എവിടെ? അവൻ പിൻപറ്റിയവർ എവിടെ? അതാ ആഖിറത്തിൽ വിളിക്കപ്പെടുകയാണ്. أين الشافعي ومن تبعه؟ ഷാഫി ഇമാം എവിടെ? ഷാഫി ഇമാമിനെ പിൻപറ്റിയവർ എവിടെ? അങ്ങനെ യൗമനദു കുല്ലു നാസിൻ, എല്ലാ മനുഷ്യരെയും അവരുടെ ഇമാമിനെ ചേർത്തുകൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങളെല്ലാവരും ആ മഹാന്മാരായ ഇമാമുകളെ പിൻപറ്റി അവരെ സ്വീകരിച്ച് നിങ്ങളുടെ ഏത് പുരോഗതിയിലേക്കും നിങ്ങൾക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ SSF ഒരു പ്രവർത്തകൻ ജുനൈദ്, അതാ IAS പാസായി. നമ്മുടെ വിദ്യാർത്ഥികൾ ധാരാളം ഇപ്പോൾ IAS പഠിക്കുന്നുണ്ട്, ഡൽഹിയിലും മറ്റ് പല സ്ഥലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവരൊക്കെ വിജയിപ്പിക്കട്ടെ. ഈ വിജയിച്ച ജുനൈദിന് അള്ളാഹു അഭിവൃദ്ധി കൊടുക്കട്ടെ. അള്ളാഹു തആല വലിയ വലിയ സന്തോഷവും ആഹത്തും കൊടുക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളും സിഹറിൽ നിന്നും, കണ്ണു വറ്റിക്കുന്നവരിൽ നിന്നും, എല്ലാ ശെറിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പഠിക്കാം, IAS കാരാവാം, IPS കാരാവാം, മറ്റേത് മണ്ഡലത്തിലും നിങ്ങൾക്ക് വളരാം. പക്ഷേ നിങ്ങളെ ഹൃദയം ശുദ്ധീകരിക്കണം. അതിന്റെ ആ മണ്ഡലം, അതിന്റെ മന്ത്രിയും അതിന്റെ ഗവർണറും അതിന്റെ നേതാവും അത് വലിയ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരെ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വേണം. കുലിമ്പനു, ഓ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇടുമ്പനു നിങ്ങൾ അമൽ ചെയ്യുക, അമലക്കും തീർച്ചയായും നിങ്ങളെ പ്രവർത്തനം അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലും വീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ കുരിയാട് മൈതാനിയിൽ സാധുക്കളായ നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ കാണുന്നുണ്ട്. സംശയം വേണ്ട, പരിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, അവിടെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അതാണ് അവിടെ നിന്ന് പറഞ്ഞത്, ഹയാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവൻ നിങ്ങൾക്ക് ഖൈറാണ്. മമാത്തി ഖൈറുല്ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. അമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. അത് നല്ലതായി ഞാനെത്തിച്ചാൽ അഥവാ എന്റെ മൊഴിപ്പികളിൽ നിന്ന് വല്ല തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയതായി ഞാൻ എത്തിച്ചാൽ ഇസ്തഗ്ഫർത്തുള്ള, ഞാൻ അള്ളാഹുവിനോട് പൊടുക്കല്ല തേടുകയും ചെയ്യുമെന്ന് ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നബിതങ്ങളെ മുറുകെ പിടിക്കുക, എന്നാൽ നമുക്ക് വിജയമാണ്. ഞാൻ നിർത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചാൽ ഇവിടെ പേടിക്കാത്ത വസ്തുക്കളില്ല, ഇവിടെ പേടിക്കാത്ത ഒരു മനുഷ്യരില്ല, ജിന്നില്ല, ശൈത്താനില്ല. ചില അസ്മാവികാര് കേൾക്കാറുണ്ട്, നല്ല അസ്മാ അറിഞ്ഞുകൂടാട്ടെ. അസ്മാവിന്റെ ഈർച്ചൊന്നും അറിയാത്ത ചില ആളുകൾ കുറെ എന്തൊക്കെ വരച്ചു കുത്തിക്കൊടുത്ത് രോഗം മാറാൻ നിൽക്കുമ്പോ പിന്നെ ഇന്നും അമ്പലത്തിൽ പോയി തൊന്ന് നിറച്ചെടുത്താണെന്ന് പറയും. ഒന്ന് അമ്പലത്തിൽ പോയിട്ട് അത് കൊടുത്താളാകുന്നു. സഹോദരങ്ങള് പാടില്ല കേട്ടോ, പാടില്ല കേട്ടോ, മരിച്ചാലും അത് പാടില്ല. മരിച്ചാലും അല്ലാഹുവിന്റെ ഖളാ കൊണ്ടാണ് മരിക്കുന്നത്. ഏത് ജിന്നും ഏത് ശൈത്താനും വരട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഏത് ശൈത്താനാണ് പരാജയപ്പെടുത്തപ്പെടാതിരിക്കുക. പിന്നെ അതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു സേവയും മറ്റൊന്നും പാടില്ല. അത് ഇസ്ലാം അനുവദിച്ചതല്ല എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അത് തന്നെ നമുക്ക് മതി, എല്ലാത്തിനും മതി. ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉം മിൻ കുല്ലി ദാഅ്, എല്ലാ രോഗത്തിനും ഫാത്തിഹ മതി, അതുകൊണ്ട് ചികിത്സിക്കണ്ട എന്ന് അർത്ഥമില്ല.
ഡോക്ടർമാര് വേണ്ട എന്നർത്ഥമില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ദാബു, നിങ്ങൾ ചികിത്സിക്കണം. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ഇല്ലൽ മൗത്ത്, മൗത്ത് ഒഴി എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് ചികിത്സിക്കണം. ആ ചികിത്സന്റെ കൂട്ടത്തിൽ പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ചികിത്സ, ഹദീസ് കൊണ്ടുള്ള ചികിത്സ. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, മഹാനവരുടെ കാലിന് അതിശക്തമായ വേദന വന്നു, സഹിക്കാൻ വയ്യാത്ത വേദന വന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ഞാനൊരു ചികിത്സ പറഞ്ഞുതരാം. എന്താണത്? അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരൊന്നെന്ന് പറഞ്ഞേക്കൂ. കണ്ടോ, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം നബി തന്റെ അദക്കാറിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നിരവധി മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബാബുമാ യഖൂലു മനിൻ ഖദറത് റിജ്ലുഹു, കാലിന് വേദന വന്നവൻ പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ച ഹദീസ് കണ്ടോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ വിളിയാണ് വാ മുഹമ്മദ, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, ഒരൊറ്റ വിളിയൊക്കെ വിളിച്ചപ്പോൾ ഫസുഫിയ, രോഗം മാറിപ്പോയി. അതും ചികിത്സയാണ്, ഖുർആനും ചികിത്സയാണ്, റസൂലുള്ളാഹിന്റെ പേര് പറയൽ ചികിത്സയാണ്, മരുന്ന് കഴിക്കലും ചികിത്സയാണ്. എല്ലാം അള്ളാഹുവാണ് മാറ്റുന്നവൻ. ഇത് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബിനോട് മഹബ്ബത്ത് അങ്ങേയറ്റം കൂടുതൽ കൂടുതൽ നമുക്ക് ഉണ്ടാകണം എന്ന് ഞാൻ വസീയത്ത് ചെയ്യുന്നു. ഞാൻ നിർത്തട്ടെ, സമയം വൈകിപ്പോയാൽ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകും എന്നോർത്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒറ്റ വാക്കും കൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരു കത്തും കൊടുത്തയച്ചു. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മുആദ് ഇബ്നു ജബൽ കത്ത് കൊടുത്തു. ആ കത്തും കൊണ്ടുപോയി നടന്നിങ്ങനെ പോകുമ്പോ വഴിയിൽ ഒരു ഗർജിക്കുന്ന സിംഹം ഇങ്ങനെ നിൽക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൽപ്പനേരം സ്തംഭിച്ചു. ഉടനെ പറഞ്ഞു, സിംഹം വഴിയിൽ നിന്ന് തെറ്റിക്കൊള്ളണം. ആര് റസൂൽ? റസൂലില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്. ഉടനെ തെറ്റണം, എനിക്ക് വഴി പോകണം. അതാ ഈ സിംഹം മൂന്ന് നാല് പ്രാവശ്യം മൂടിക്കൊണ്ട് വഴി തെറ്റിക്കൊടുത്തു. മഹാദ്രോഹിയല്ലാഹുവിന്റെ അടുക്കൽ കൊണ്ടുപോയി കത്ത് കൊടുത്ത് അബൂബക്കർ റളിയല്ലാഹു തിരിച്ചു വരുമ്പോൾ വീണ്ടും അവിടെ തന്നെയുണ്ട്. അപ്പോഴും പറയുന്നു, എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, എനിക്ക് വഴി പോകണം, മാറിത്തരണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഉടനെ മാറിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആ സിംഹം അതാ വീണ്ടും മാറിക്കൊടുക്കുന്നു. ഒരു നാലഞ്ചു പ്രാവശ്യം കൂടുതൽ മൂടിക്കൊണ്ട് പറഞ്ഞിട്ട് മൂടി. അങ്ങനെ മദീനയിൽ വന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കഥ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നു, നീ അറിയുമോ എന്താണ് ആ സിംഹം മൂടിയതിന്റെ അർത്ഥം? ഇല്ല നബിയെ, എനിക്കറിയില്ല. അവിടെ നിന്ന് പറഞ്ഞു, കൈഫ ഹാലു റസൂലില്ല, കൈഫ ഹാലു അബീബക്കർ, കൈഫ ഹാലു ഉമർ വഉസ്മാനു അലി എന്നാണ് ആ മൂടിയതിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ സ്ഥിതി എന്ത്, ഖുലഫാഉർ റാശിദുകളുടെ സ്ഥിതി എന്ത് എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. മടങ്ങി വരുമ്പോ ഒന്നുകൂടി അധികം മൂടിയതിന്റെ അർത്ഥം. ബിലാലിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നോക്കൂ. ചെറുപ്പക്കാരെ, കുട്ടികളെ, ഇങ്ങനെ എത്ര എത്ര കറാമത്തുകൾ
അള്ളാഹുവിന്റെ ഔലിയാക്കടുത്ത് ഉണ്ടായി. അള്ളാഹുവിന്റെ ഹബീബിനെ മുറുകെ പിടിച്ചത് കൊണ്ട് അതാണ് ഇമാം മുസീരി തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം ലഭിക്കുന്നു, അവൻ തീർച്ചയായും അതാ അവനിലേക്ക് സിംഹം താടി വന്നാലും ഏത് കരടിയും പുലിയും ചാടി വന്നാലും അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത് അതാണ്. അതുകൊണ്ട് എല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുകയും അവിടത്തെ മഹൽപദവി പറയുകയും ബഹുമാനിക്കുകയും ഔലിയാക്കളെയും ആരിഫുകളെയും സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ SSFന്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പഠിക്കുന്ന കാലത്ത് കൂടുതൽ ഔറാദുകൾ ദിക്റുകൾ ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് കൂടുതൽ ദിക്റ് ചൊല്ലാൻ നിർബന്ധിക്കരുത് എന്നാണ് ഉലമാവ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളോട് രണ്ട് കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഹദ്ദാദ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരുടെ പത്താമത്തെ മകനായ ഷെയ്ഖ് അഹമ്മദ് മസ്ഹൂർ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് ഞാൻ ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അവരുടെ പിതാവ് 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 അഖിലെ ആ മശായിഖിന്റെ തരീഖിൽ നിന്നും അതുപോലെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി മുഹമ്മദ്സ്ലിയാൽ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാൽ അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൈനുദ്ദീബിന് അലി ഹസൻ ബഹറുല്ലോലും ഒക്കെ ഉസ്താദ് ഇങ്ങനെയുള്ള എല്ലാ ഷെയ്ഖന്മാരും ഇജാസത്ത് തന്നതനുസരിച്ച് നിങ്ങളെല്ലാവരും ഹദ്ദാദ് റാത്തീബ് ചെല്ലണമെന്ന്. റാത്തീബ് റാത്തീബ് എന്ന് പറഞ്ഞാൽ നിത്യം ചെല്ലുന്നത് എന്നതിന്റെ അർത്ഥം, വേറൊന്നുമില്ല. ഹദ്ദാദ് അത് ചെല്ലണം, അത് വലിയ എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് ഹദ്ദാദ് എന്ന് പേരിട്ടത്. ഇരുമ്പ് ചൂടാക്കിയിട്ട് കീടം പോകുന്നത് പോലെ നമ്മളെ എല്ലാ കീടനും പോകും. റസൂലിന്റെ ആത്മത്ത് കിട്ടും, അത് ചെല്ലണം. രണ്ടാമത്തത് അസ്മാഉൽ ഹുസ്ന അയ്യായിരം പേരുണ്ട് അറിയപ്പെട്ട പേര്. അയ്യായിരം പേരിൽ മഷ്ഹൂറായ 99 പേര് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിന് യാ മുഹൈമിൻ يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور ഇങ്ങനെ ആ 99 പേര് നിങ്ങൾ എല്ലാവരും പറയണം. എല്ലാവരും സ്വീകരിച്ചോ? സ്വീകരിച്ചെങ്കിൽ ഒരു തക്ബീർ അല്ലേ? അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദും ചൊല്ലാൻ ഞങ്ങൾ സ്വീകരിച്ചു. അല്ലാഹു അക്ബർ. അല്ലാഹ് ഞങ്ങളെ എല്ലാവരെയും ആ മഹാന്മാരായ ഔലിയാക്കളുടെ സിൽക്കിൽ ആ വഴിയിൽ നീ ചേർത്തി തരണേ അല്ലാഹ്. അതുപോലെ അൽ മഹ്ളറത്തുൽ ബദരിയ്യ തെറ്റിപ്പോയിരുന്നിട്ടാ